നേപ്പാളിൽ നിന്ന് കൈലാസയാത്രയ്ക്കായി ടിബറ്റിൻ്റെ അതിർത്തിയിലേക്ക് പുറപ്പെട്ട ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു സൂര്യോദയം കണ്ടുകൊണ്ടാണ് അന്ന് ഉണർന്നത്. ശരിക്കും ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ കൈലാസയാത്രയുടെ മുഴുവൻ ഉണർവോടും കൂടിയാണ് ആ പ്രഭാതത്തിൽ ഉണർന്നെണീറ്റത്. നേപ്പാളിലെത്തി നേപ്പാളിൽ ഏതാണ്ട് 2 ദിവസത്തിലേറെ ഉണ്ടായിരുന്നു എങ്കിലും കൈലാസയാത്രയ്ക്ക് പോകുന്ന സംഘാംഗങ്ങളുമായി പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അവരുമായി സമയം ചെലവഴിക്കുവാനോ ഒന്നും ഒരു സാവകാശം ലഭിച്ചിരുന്നില്ല. കാരണം എപ്പോഴും ചിത്രീകരണത്തിൻ്റെ പല പശുപതിനാഥത്തിലായാലും ജലശായി വിഷ്ണു ക്ഷേത്രത്തിലായാലും ദർബാരി സ്ക്വയറിലൊക്കെ ആയാലും ചിത്രീകരണത്തിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു ഞങ്ങൾ. മാത്രമല്ല സംഘത്തിനൊപ്പം യാത്ര ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരടങ്ങുന്ന സംഘം മാറി തന്നെയായിരുന്നു എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജലശായി വിഷ്ണു ക്ഷേത്രം കൂടി ചിത്രീകരിച്ച് ആ ദിവസം വൈകുന്നേരം ഞങ്ങൾ യാത്ര പുറപ്പെട്ടെ. ഏതാണ്ട് നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് 32 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മലനിരകളൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തി. ഏറെ രാത്രിയായപ്പോഴാണ് എത്തിയത്. പക്ഷേ എന്നാലും രാത്രിയിലാണെങ്കിലും യാത്രകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു നഗരം വിട്ടു ഒരു ഗ്രാമത്തിലേക്ക് കയറി ചെറിയൊരു തണുപ്പും ഒക്കെയുള്ള ഒരു സുഖകരമായ ഒരു പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ ആ രാത്രി മനസ്സിലായിരുന്നു. എങ്കിലും ഞങ്ങൾ എത്തിയത് ദുലിക്കേൽ ലോഡ്ജ് റിസോർട്ട്സ് എന്നുള്ള ഒരു റിസോർട്ടിലായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു. അതായത് നന്നായി രാത്രിയായിരുന്നു. എല്ലാവരും രാത്രി ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുകയും പിരിയുകയുമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നീട് റിസോർട്ടിലെ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നപ്പോൾ രണ്ടുപേർക്ക് താമസിക്കുവാനാകുന്ന കോട്ടേജാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കാട്ടുപാതയിലൂടെ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ചീവീടിൻ്റെ മുകളിൽ ഇങ്ങനെ കേൾക്കാം, അകലെ എവിടെയോ ഒരു നദിയുടെ ശബ്ദം കേൾക്കാം. ഒരു ശരിക്കും വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. അതായത് ഗ്രാമത്തിലാണ്, അതുപോലെ തന്നെ നമ്മുടെ ദേശത്ത് നേരെ അകലെയാണ്, പിറ്റേന്ന് പ്രഭാതത്തിൽ കൈലാസയാത്രയ്ക്ക് പോവുകയാണ്. ഇത്രയുമൊക്കെ എക്സൈറ്റ്മെൻറ്റ് മനസ്സിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് പ്രകൃതിയുടെ ഒരു നല്ല തണുപ്പുള്ള സുഖകരമായ ഒരു അവസ്ഥയും ആ ദുലിക്കേൽ റിസോർട്ടിലെ ആ ഒരു രാത്രി മറക്കാനേ ആകില്ല. അന്ന് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വരെയും കൈലാസയാത്രയെക്കുറിച്ചുള്ള ആ എക്സൈറ്റ്മെൻറ്റ് പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഏതാണ്ട് 4 മണിയായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും എണീറ്റ് ഈ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണെന്നൊന്നും യാതൊരു ധാരണയുമില്ല, ഗ്രാമമാണെന്ന് മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ കാണുന്നത് വലിയ ഗ്ലാസ് ഇട്ട വലിയ ജനാലയാണ്. ആ ജനാലയ്ക്ക് മുകളിൽ ഉയർന്നു കാണുന്നൊരു മലനിര, വലിയ മലനിര, അതിന് മുകളിൽ സൂര്യൻ ഇങ്ങനെ ചുവന്ന നിറത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. അതായത് പ്രഭാതം ഉദിച്ചു വരുന്നേ ഉള്ളൂ സൂര്യൻ. ആ ഒരു കാഴ്ച ഒരിക്കലും ഇനിയൊരിക്കലും ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയില്ല. കൈലാസമെന്ന് ആലോചിക്കുമ്പോൾ കൈലാസത്തിൻ്റെ ഉണർവിനൊപ്പം ഈ സൂര്യോദയമാണ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. ആ മലകൾ അന്നപൂർണ മലനിരകളായിരുന്നു. വളരെ പ്രാധാന്യമുള്ള മലനിരകളാണ് അന്നപൂർണ മലനിരകൾ. അന്നപൂർണ മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു നിന്ന ആ ഒരു ദുലിക്കയിലെ പ്രഭാതത്തോടു കൂടിയാണ് കൈലാസത്തിലെ യാത്ര ആരംഭിച്ചത്. സൂര്യപ്രകാശം വീണു തുടങ്ങുന്നു മലനിരകൾ. മലനിരകൾ അത് ഏറ്റുവാങ്ങുമ്പോൾ ഭൂമി അറിയുന്നു പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഉണർവുകൾ. ഇത് പ്രഭാതത്തിലെ 6 മണി സമയമാണ്. വെളുപ്പിന് 4 മണി മുതൽ തന്നെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങും. അത് ദുലിക്കയിലിൻ്റെ പ്രത്യേകതയാണ്. ദുലിക്കയിൽ നിന്നല്ല, കാഠ്മണ്ഡുവിൽ എത്തുമ്പോൾ തന്നെ ഈ വിസ്മയം നമുക്ക് കാണുവാനായിരിക്കും. 4 മണിക്ക് തന്നെ പ്രഭാതത്തിൻ്റെ വെളിച്ചമുണ്ടാവുക. ആ വെളിച്ചത്തിൽ ലോകത്തെ കൂടുതൽ സമയം നോക്കിക്കാണുവാനാവുക. അത് ഈ ദേശം നൽകുന്ന ഹിമാലയത്തിൻ്റെ താഴ്വര നൽകുന്ന സൗഭാഗ്യമാകുമ്പോൾ മലനിരകൾ അന്നപൂർണ ഗൗരീശങ്കർ ഗണേശ് അങ്ങനെ ഈശ്വരനാമങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ നിരന്നു നിൽക്കുകയാണ്. ദുലിക്കയിലെ ദുലിക്കയിൽ എന്നുപേരുള്ള റിസോർട്ടിലാണ് ആദ്യം ഞങ്ങൾ എത്തുന്നത്. 20 പേരുള്ള സംഘം ഇവിടെ ആദ്യം എത്തുമ്പോൾ ഏതാണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന് യാത്ര ചെയ്ത് രാത്രിയോടുകൂടിയാണ് ദുലിക്കയിൽ റിസോർട്ടിലെത്തുന്നത്. ഇവിടെ എത്തിയതിന് ശേഷമാണ് പ്രഭാതത്തിൽ ഈ കാഴ്ചകൾ ഉണർത്തുന്നത്. ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ കൈലാസയാത്ര ആരംഭിക്കുകയാണ്. ഓംകാരനാഥത്തിൻ്റെ ശക്തിയുള്ള നേപ്പാൾ. നേപ്പാളിലെ കാഠ്മണ്ഡു മണ്ഡപങ്ങളും രാജകൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പഗോഡകളും ഉയർന്നു നിൽക്കുന്ന ദേശം. ഈ ദേശത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ഇന്ന് ഒരു സുപ്രധാന ദിവസത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. ഈ ദിവസം നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം മഹത്തരമായ മഹനീയമായ കൈലാസയാത്ര നാം ഇന്ന് ആരംഭിക്കുകയാണ്. യഥാർത്ഥ കൈലാസയാത്ര തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത്
മന്ത്രത്തെ നിറച്ചുകൊണ്ടായിരിക്കണം. ദുൽക്കയിലെ തണുപ്പിന് അത്ര കാഠിന്യമില്ല. പക്ഷേ എന്നാൽ ഇനി നാം അനുഭവിക്കാൻ പോകുന്ന കടുത്ത തണുപ്പിന് ഒരാദ്യ പാഠം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് കമ്പിളി വസ്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ സുഖകരമായൊരു തണുപ്പിൻ്റെ ഉണർവ്, അതുമാത്രമല്ല ഇനി ഒരുങ്ങുന്നത് കൈലാസയാത്രയ്ക്കാണ് എന്നറിയുന്ന മനസ്സിൻ്റെ ഉണർവ്, അതിൻ്റെ ഊർജം, തരംഗം, ഇതൊക്കെ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുകയാണ്. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ വെറും അർത്ഥത്തിലല്ല പറയും, മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൈലാസയാത്രയ്ക്ക് ഞങ്ങളോടൊപ്പം ഏതാണ്ട് 30 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. 30 പേരടങ്ങുന്ന സംഘം എന്ന് പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും ഈ 30 സംഘത്തിനൊപ്പമുണ്ട്. എന്നാലും 30 പേരടങ്ങുന്ന സംഘത്തിൻ്റെ യാത്രാ സംവിധാനങ്ങളെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. തുടക്കം മുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കൈലാസയാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ ഇതാ ഇത്തരത്തിലൊരു ബാഗ്, ഇത് നമുക്ക് നേപ്പാളിൽ വെച്ചാണ് ലഭിക്കുക. കാഠ്മണ്ഡുവിൽ നാം താമസിക്കുന്ന ഗ്രാൻഡ് എന്ന ഹോട്ടലിൽ വെച്ചിട്ട് പ്രത്യേകിച്ചൊരു മീറ്റിംഗ് ഉണ്ടാകും ആ സായാഹ്നത്തിൽ. അത്യാവശ്യം സൗകര്യം, അത്യാവശ്യത്തിലേറെ സൗകര്യമുള്ളൊരു ഹോട്ടലാണത്. അവിടെ വെച്ച് ഉള്ള മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇനിയുള്ള യാത്രയുടെ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമാക്കി പറയുന്നത്. എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാം നേരിടേണ്ടി വരികയൊക്കെ തുടങ്ങി. ഇവിടെ നമ്മുടെ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്ന ആളും അതിനോടൊപ്പം സംസാരിക്കാനുണ്ടാകും. അദ്ദേഹമായിരിക്കും പലപ്പോഴും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൈനയും തിബറ്റുമായിട്ടും ഒക്കെയുള്ള നമ്മുടെ ഒരു ആശയവിനിമയത്തിന് വേണ്ടുന്ന മാർഗമായി മാറുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ബാഗ്, വളരെ വലിയൊരു ബാഗ് എല്ലാവർക്കും ലഭിക്കുകയുണ്ടാവും. ഓരോ യാത്രയ്ക്കും ഇങ്ങനെ ഒരു ബാഗ് കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ബാഗ് ലഭിച്ചു കഴിഞ്ഞാൽ നാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തെർമൽ വെയറുകൾ, അതുപോലെ തന്നെ സ്വെറ്റേഴ്സ്, പിന്നെ മറ്റുള്ള വസ്ത്രങ്ങൾ, നമുക്ക് പരിക്രമണത്തിന് സമയത്ത് ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ, ഉണക്ക മുന്തിരി തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ നാം ഇതിനെടുത്ത് തയ്യാറാക്കി വയ്ക്കണം. അതോടൊപ്പം തന്നെ കരുതേണ്ട ടോർച്ചുകൾ എല്ലാം, ഈ എന്തൊക്കെയാണ് യാത്രയ്ക്ക് നാം കരുതേണ്ടത് എന്നുള്ളത് വിശദമായി നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഏതായാലും അതൊക്കെ തയ്യാറാക്കി വെച്ച ബാഗുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരുടെയും ബാഗുകൾ ഇതിനുള്ളിലുണ്ട്. ഇപ്പോൾ ദുൽക്കയിൽ നാം നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ, ദുൽക്കയിൽ നിന്ന് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുന്നത് വരെ ഈ ബാഗുകൾ നാം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ യാത്രാ സംവിധാനം മറ്റൊന്നൊരുക്കിയിട്ടുണ്ട്. മറ്റൊരു ലോറിയിൽ ഈ ബാഗുകളെല്ലാം അവിടേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബാഗിൽ വെച്ചിട്ട് ഈ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ നാം എത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ബാഗും വന്ന് എത്തിച്ചേരും. അങ്ങനെയാണ് ഈ യാത്രയുടെ സംവിധാനം. പ്രഭാതം തുടങ്ങിയത് സംഘാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്കൊപ്പമായിരുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടമൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണവും കഴിഞ്ഞു. ഇതാ ഇപ്പോൾ ഇനി അടുത്ത് നേപ്പാൾ ബോർഡറിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ്. കൊഠാരി എന്ന പ്രദേശത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഏതാണ്ട് 90 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. 3 മണിക്കൂറോളം വേണമത്രേ യാത്ര ചെയ്ത് അവിടെ എത്തുക. ഈ ബസ്സിലാണ് എല്ലാവരും ഒരുമിച്ചുള്ള യാത്ര. ഇനി ബസ്സിനകത്തെ വിശേഷങ്ങൾ അതിനുണ്ട്. നേപ്പാളിൻ്റെ അതിർത്തിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ ഈ യാത്രയിൽ ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റൻ പ്രദേശങ്ങളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വഴികാട്ടിയുടെ സഹായം ഏറെ ആവശ്യവുമാണ്. ഇവിടെ ഞങ്ങളോടൊപ്പം ഒരു ടൂർ മാനേജറുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഒരു പ്രധാന കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ടെൻസിംഗ് എന്നാണ്. സർ, ഇദ്ദേഹമാണ് ടെൻസിംഗ്. ഇദ്ദേഹം ഒരു ഷെർപ്പയാണ്. ഈ പേര് നമ്മെ മറ്റൊരാളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ഒരു ഷെർപ്പയായിരുന്നു. അദ്ദേഹമായിരുന്ന എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത്. ആ ഒരു ഊർജ്ജം, അതായത് ഉയരങ്ങളിലേക്ക് കയറുവാനുള്ള ഊർജ്ജം ഈ നാമത്തിൽ അദ്ദേഹം സൂക്ഷിക്കുന്നത് കൊണ്ട് ഈ ഊർജ്ജം നമ്മിലേക്കും പകർന്നു കിട്ടും. അതുകൊണ്ട് അതും ഒരു ശക്തിയായി നമുക്കുള്ളിലുണ്ടാകും കൈലാസത്തിലേക്ക് എത്തുവാൻ, പ്രാർത്ഥനാ മന്ത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ. ഇതിനോടൊപ്പം നേപ്പാളിൻ്റെ അതിമനോഹരമായ ഭൂപ്രകൃതി കണ്ടുകൊണ്ട് വേണം നമുക്ക് സഞ്ചരിക്കാൻ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതി മനോഹരിയായി നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ, ലോകമായയുടെ ശക്തി വിശേഷങ്ങൾ അറിയുവാനാകും. ഞങ്ങളെ സംഘാംഗങ്ങളെല്ലാം ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. അവരൊരു വലിയ യാത്രയ്ക്ക്, ജീവിതത്തെ തന്നെ ഈ ചില ദിവസങ്ങൾ കൊണ്ട് ജീവിതത്തെ തന്നെ മാറ്റി മറിച്ചേക്കാവുന്ന യാത്രയ്ക്ക് വേണ്ടി സ്വയം തയ്യാറാവുകയാണ്.
നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് തുൽക്കാച്ചലിലെത്തിയ നാം ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളമാണ്. ഈ 2 മണിക്കൂറിനുള്ളിൽ നേപ്പാളിൻ്റെ കാഴ്ചകൾ, നേപ്പാളിൻ്റെ ഭൂപ്രകൃതിയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. നേപ്പാളിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഗൃഹനിർമ്മാണ രീതിയുടെ വ്യത്യസ്തതയാണ്. ചെറിയ ചെറിയ വീടുകൾ പോലും പലപ്പോഴും 3 തട്ടുകളായി അല്ലെങ്കിൽ 3 നിലകളായിട്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ബാക്കി സ്ഥലങ്ങളെല്ലാം വളരെ ചെറിയ സ്ഥലത്താണ് വീട് വയ്ക്കുന്നതെങ്കിലും അതിന് മുറ്റത്ത് ഒരു അല്പമെങ്കിലും എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യുവാൻ അവർ ശ്രദ്ധിക്കുന്നു എന്ന് ഈ കാഴ്ചകൾ കാണാം. നിരനിരയായി സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ, പ്രകൃതി, അതിമനോഹരിയായ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ, അതിനോടൊപ്പം ഒരു പുഴയും നമുക്ക് കൂട്ടായി വന്നു. ആ പുഴയുടെ പേര് സപ്തകോശി എന്നാണ്. സപ്തകോശി എന്നും ബോട്ടേകോശി എന്നും ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും സപ്തകോശി നദി നിറഞ്ഞൊഴുകുന്നത് അല്ലെങ്കിൽ തെളിഞ്ഞൊഴുകുന്ന കാഴ്ച ആ മലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നത് കൊണ്ട് നിറത്തിനൊരു അല്പം വെളുത്ത നിറം കലർന്നിട്ടുണ്ടെങ്കിലും ഒഴുകി പോകുന്നതിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടുള്ള യാത്ര മുന്നോട്ട്. ഇനിയും ഏറെ പോകാനുണ്ട് നമുക്ക് നേപ്പാളിൻ്റെ ബോർഡറിലേക്ക്, കൊഠാരി എന്ന സ്ഥലത്തിലേക്ക്. കൊഠാരിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട്, സൗഹൃദത്തിൻ്റെ പാലം. പക്ഷേ സൗഹൃദത്തിൻ്റെ പാലമാണെങ്കിലും അവിടെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചൈനീസ് പോലീസ് മേധാവികളാണ് അല്ലെങ്കിൽ പോലീസ് അധികാരികളാണ് അവിടെ കൂടുതലായി നിൽക്കുന്നത്. അവരുടെ ഭാഷയും അവരോട് സംസാരിക്കാനുള്ള രീതിയും ഒക്കെ ഒരല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ചില തടസ്സങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൽ അല്ലെങ്കിൽ സൗഹൃദ പാലത്തിലേക്ക് വരുമ്പോഴേക്കും എത്തിയേക്കാം. ഏതായാലും സൗഹൃദ പാലത്തിലേക്ക് എത്തുവാൻ ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് നമുക്ക്. നദിയും ഭൂപ്രകൃതികളും കണ്ടുള്ള യാത്ര. ഇനി 30 കിലോമീറ്റർ കൂടി നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ചൂടിന് അല്ലെങ്കിൽ വെയിലിന് നല്ല കാഠിന്യമുള്ളത് കൊണ്ട് ഒട്ടും തണുപ്പ് അനുഭവപ്പെടുന്നതേയില്ല. പക്ഷേ ഈ മലനിരകളിലെ ചില പ്രത്യേക കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യ. പാറകൾ ഇവിടെ നോക്കിയാൽ കാണാം, പാറകൾ പൊടിഞ്ഞ് താഴേക്ക് കല്ലുകൾ ഉരുണ്ടു വന്നിരിക്കുന്നതും അതിലൂടെ ഒരു ചെറിയ മലമ്പാത ഉണ്ടായി വന്നിരിക്കുന്നതുമൊക്കെ. പക്ഷേ ഈ യാത്രയിൽ ഉടനീളം ആകർഷിക്കുന്ന ഒരു ഘടകം സപ്തകോശിയാണ്. സപ്തകോശിയിൽ ഒന്ന് ഇറങ്ങി ഒന്ന് കാലെങ്കിലും നനയ്ക്കണമെന്ന് അതീവമായി മനസ്സിൽ തോന്നുകയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ സൗഹൃദ പാലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടുത്തെ മറ്റുള്ള നടപടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ യാത്ര മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ദുഷ്കരമായ പാതകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ യാത്ര ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷേ ഇതൊന്നും നല്ല ബുദ്ധിമുട്ട്, ഇനിയുള്ള ഓരോരോ പ്രശ്നങ്ങളായി വരാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. യാത്രയിൽ മുഴുവനും പ്രാർത്ഥന കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഊർജ്ജം നിറച്ച് ആ ഊർജ്ജത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ. വഴിയരികിലെ ഓരോ കാഴ്ചകളും, അതുപോലെ ചില പ്രത്യേകത, ഗ്രാമീണർ ഞങ്ങളുടെ ഈ വാഹനം കടന്നു പോകുമ്പോൾ കൈ ഉയർത്തി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടു. പിന്നെയാണ് മനസ്സിലായത് കൈലാസത്തിലേക്ക് പോകുന്ന യാത്രയാണിതെന്ന്, യാത്രികരാണ് ഇതെന്ന് അവർക്കറിയാമോ. കൈലാസത്തിൽ പോകുന്ന യാത്രികരെ കാണാൻ നേപ്പാളിൻ്റെ അതിർത്തിയായ കൊഠാരി നാം എത്തിക്കഴിഞ്ഞു. കൊഠാരി ഏതാണ്ട് സൗഹൃദ പാലത്തിന് അരികിൽ ഒരല്പം മാത്രം അകലെയായി ബസ് നിർത്തും. അവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ ബാഗും കയ്യിലേന്ത് നാം നടക്കേണ്ടതുണ്ട്. സൗഹൃദ പാലം വരെ നടന്നു ചെല്ലേണ്ടതുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ പാസ്പോർട്ട്, നമ്മളൊപ്പം വരുന്ന ടൂർ അല്ലെങ്കിൽ ടൂർ മാനേജർ എന്ന് പറയുന്ന ടെൻസിങ്, നേരത്തെ പരിചയപ്പെട്ടുള്ളൂ ടെൻസിങ്, അദ്ദേഹം എല്ലാവരുടെയും പാസ്പോർട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി ചൈനീസ് അതിൻ്റെ അധികാരികളെ കാണിച്ച് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വാങ്ങിയതിന് ശേഷം യാത്ര തുടരുവാനാകും. അതുവരേക്കും ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിച്ച് അതിനുശേഷം വീണ്ടും യാത്ര ചെയ്യേണ്ടതുണ്ട്. സൗഹൃദ പാലത്തിലേക്കുള്ള യാത്രാ മധ്യേ പല പല അനുഭവങ്ങളാണ് നാം. മറ്റൊരു രാജ്യത്തിൻ്റെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ നേപ്പാൾ ഇവിടെ അവസാനിക്കുന്നു. ഒരല്പം കൂടി നടന്ന് കഷ്ടിച്ച് 1 കിലോമീറ്ററിനകത്ത് നേപ്പാൾ തീരുന്നു, പിന്നെ ചൈന തുടങ്ങുകയും. പെട്ടെന്ന് പെയ്യുന്ന മഴ, തെളിഞ്ഞു നിൽക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന വെയിൽ, പെട്ടെന്നുണ്ടാകുന്ന കാറ്റ്, മഞ്ഞ്, ഇതൊക്കെയാണ് ഈ ദേശത്തിൻ്റെ പ്രത്യേകത. ഒരല്പം മുമ്പ് വരെ തെളിഞ്ഞു നിന്നിരുന്ന പ്രദേശം ഇപ്പോഴിതാ മഴക്കാറ് വന്ന് മൂടിക്കഴിഞ്ഞു. ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പല പല, അതായത് ജീവിത രീതികൾ, നാം കടകൾ കണ്ടു പറയുകയുണ്ടായി ചൈനയിൽ നിന്നുള്ള സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഈ സൗഹൃദ പാലത്തിലൂടെയാണ്. എന്നാൽ പല പലതരത്തിലുള്ള കച്ചവട താല്പര്യത്തിലുള്ള, അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾ മാത്രമുള്ള
ഇതെന്താണെന്ന് അറിയോ? ഇത് ചൈനയിൽ ഇത് ഈ ഒരു ബോർഡറിൽ തന്നെയുള്ള നേപ്പാളി കുട്ടികളാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ കയ്യിൽ കൈവശം വെച്ചിരിക്കുന്ന ബാഗുകൾ നമുക്ക് എത്തേണ്ട സ്ഥലം വരെയും ഇവർ എത്തിച്ചു തരാമെന്നാണ്. ഡോൽമ, ഈ കുട്ടികൾ നമ്മുടെ കൈവശമുള്ള ബാഗുകൾ അതിർത്തി വരെ എത്തിച്ചു തരാൻ തയ്യാറാണ്. തുച്ഛമായ തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. തുച്ഛമായ തുകയ്ക്ക് അവിടെ എത്തിച്ചു തരാം. ഇവർ വിദ്യാഭ്യാസവും നടത്തുന്നുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസവും നടത്തുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കുട്ടികൾ ഓരോ യാത്രികരെയും വലം വയ്ക്കും. ഇതും ഈ ഒരു ദേശത്തിന്റെ കാഴ്ചയാണ്. ഇന്ന് കൈലാസയാത്രികർക്ക് വേണ്ടുന്ന നിർദ്ദേശം ഇതാണ്. കേരളത്തിൽ നിന്ന് നാം യാത്ര പുറപ്പെടുമ്പോൾ മുതൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, അതായത് സുരക്ഷിതമല്ലാത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് നിർത്തുക. കാരണം നമ്മുടെ ആരോഗ്യം, ഏറ്റവും ആരോഗ്യമുള്ള അവസ്ഥയിൽ പോലും രോഗം വരാം എന്നിരിക്കെ നാം ഒരു രോഗത്തെ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നേപ്പാളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്ന ട്രാവൽ ഏജൻസി നമുക്ക് വേണ്ടുന്ന ഏറ്റവും ശുദ്ധമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും. ഏറ്റവും മുന്തിയ ഹോട്ടലുകളിൽ തന്നെയാണ് നാം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുചിത്വമുള്ള സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് നമുക്ക് ആ ദിവസങ്ങളിൽ ലഭിക്കുക. പിന്നീട് കൈലാസയാത്രയ്ക്കായി നാം പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മോടൊപ്പമുള്ള ഷെർപ്പകൾ നമുക്ക് വേണ്ടുന്ന ആഹാരം വൃത്തിയായി തന്നെ പാചകം ചെയ്ത് തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഭക്ഷണവും അതുപോലെ ഇവർ നൽകുന്ന ആവശ്യാനുസരണം ജലം, ധാരാളം മിനറൽ വാട്ടർ നമുക്ക് നൽകുന്നത് കൊണ്ട് ഇതൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുറത്തു നിന്ന് ഷോപ്പിങ്ങിനോ മറ്റോ പോകുന്ന വേളയിലോ പോലും മറ്റുള്ള ഭക്ഷണമോ പാനീയമോ നിർബന്ധമായും ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ ആരോഗ്യാവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം. കൈലാസയാത്രയ്ക്ക് പുറപ്പെട്ട നാം ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വരെ എത്തി നിൽക്കുന്ന യാത്രയാണ് ഇന്ന് ഹിമപദങ്ങളിൽ കണ്ടത്.